ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ റമദാന്റെ 9-ാമത്തെ ദിവസമാണ് അല്ലേ? അപ്പം സോറി, 10-ാമത്തെ ദിവസമാണ്. അപ്പം ഈ 10-ാമത്തെ ദിവസം ആയതുകൊണ്ട് ഇനി കുറച്ച് കാര്യങ്ങൾ പറയണം. ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ 20 നോമ്പാണ് നമുക്കിനി ഉള്ളത് അല്ലേ? അപ്പം നമ്മൾ 10 നോമ്പ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആ നോമ്പിൽ നമ്മുടെ ഡയറ്റും അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ട്. കാരണം കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റ് കാണുമ്പോൾ അറിയാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അതിൽ ചിലർക്ക് മാത്രം പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വെയിറ്റ് സ്റ്റക്ക് ആവുന്നു എന്നുള്ളത്. സോ വെയിറ്റ് അതുപോലെ നിൽക്കുന്നു, ഒരുപാട് പേരുടെ വിഷമാണത് അല്ലേ? കാരണം എനിക്കറിയാം, കാരണം നമ്മൾ വെയിറ്റ് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഡയറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് വെയിറ്റ് അതുപോലെ തന്നെ നിൽക്കുമ്പോഴുള്ള വിഷമം എന്താണെന്നുള്ളത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കറക്റ്റായിട്ട് എനിക്കത് മനസ്സിലാവും. കാരണം ഞാനും ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ ഡയറ്റ്, നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നു, പക്ഷെ നമുക്ക് ഒരേ വെയിറ്റ് തന്നെ 2-3 ദിവസം നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ഭയങ്കര വിഷമം. കാരണം നമ്മൾ അത്രയും ഡയറ്റും ചെയ്ത്, കാരണം ഈ നോമ്പിന് വരെ നമ്മൾ അത്രയും ഡയറ്റ് ചെയ്ത് നമ്മൾ എക്സസൈസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് വെയിറ്റ് കുറയുന്നില്ലല്ലോ, നമുക്ക് അതുപോലെ തന്നെ വെയിറ്റ് നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ നോർമലി ഞാൻ ഡയറ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അരി ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഗോതമ്പിൻ്റെ ഫുഡ് കഴിക്കുക, പിന്നെ ഫ്രൂട്ട്സ് സീഡ്സും ഓയിലൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അധികം ഫ്രൂട്ടുള്ള മാങ്ങ, നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഫ്രൂട്ടൊക്കെ നിങ്ങൾ ഒത്തിരിയൊക്കെ കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുമ്പോൾ നമ്മുടെ ഈ റമദാനിൽ അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ഡയറ്റാണ് ഞാൻ പറഞ്ഞുതരാൻ പോണത്. അപ്പം വെയിറ്റ് സ്റ്റക്കായിട്ട് വെയിറ്റ് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്, ഈ 10 ദിവസമായിട്ട് നമ്മുടെ വെയിറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റിൽ വ്യത്യാസം വരുത്തും. സെയിം എല്ലാ ഡേയ്സും ഒരേ ഡയറ്റിനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം നമുക്ക് വെയിറ്റിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റിൽ ചെറിയ ഡയറ്റിൽ നിങ്ങളുടെ ഡയറ്റിൽ എന്ത് ചെയ്യുക, ചെറിയ വ്യത്യാസങ്ങൾ ടൈമിലായ അല്ലെങ്കിൽ ഫുഡിലാണെങ്കിലും നേരിയ വ്യത്യാസം നമ്മൾ വരുത്തി കൊടുക്കുക. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നമ്മൾ കഴിക്കുക. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. വ്യത്യസ്തമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലും സ്വീറ്റും അതുപോലെ തന്നെ നമുക്ക് ഡയറ്റിനെതിരായിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കരുത്. ഡയറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തി കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇപ്പം ഡയറ്റ് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ല, അങ്ങനെയുള്ളവർക്കുള്ള ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. രാവിലെ നമ്മൾ ഇടത്താഴത്തിന് എണീക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും, ഇപ്പോൾ 2 എഗ്ഗ് വേണമെങ്കിൽ എഗ്ഗ് കഴിക്കാം, അല്ലെങ്കിൽ ബ്രെഡ്, നമ്മുടെ വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, വീറ്റ് ബ്രെഡ് നമുക്ക് നമ്മുടെ മുട്ടയിൽ മുക്കിയിട്ട്, ഞാൻ ഇന്ന് രാവിലെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് കാണിച്ചു തരാം ഈ വീടിൻ്റെ ലാസ്റ്റ്, ഞാൻ ഇന്നത്തെ ഡയറ്റ് കാണിച്ചു തരാം കേട്ടോ, ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചെന്നുള്ളത്. അപ്പം ഞാൻ വീറ്റ് ബ്രെഡാണ് ഞാൻ മുട്ടയിൽ മുക്കിയിട്ട്, വെറുതെ മുട്ടയിൽ മുക്കിയിട്ട് പഞ്ചസാരയോ ഓയിലോ ഒന്നും ഉണ്ടാക്കാതെ ഇട്ടാണ് കഴിച്ചത്. നോൺ സ്റ്റിക് പാനിൽ ഉണ്ടാക്കി കഴിച്ചു. അപ്പം 2 വീറ്റ് ബ്രെഡ്, പിന്നെ വേണമെങ്കിൽ നമുക്ക് ലെമൺ പിഴിഞ്ഞൊഴിച്ചിട്ട് രാവിലെ അങ്ങനെ കുടിക്കാം, ഗ്രീൻ ടീ കുടിക്കാം, പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസ് നമുക്ക് രാവിലെ ഞാൻ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വീറ്റിൻ്റെ ഫുഡ് കഴിക്കണവർക്ക് ഇച്ചിരി വീറ്റിൻ്റെ ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ രാവിലെയൊക്കെ ഒരു, നമ്മളിപ്പോൾ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റ് എന്ന് പറയുന്നത് രാവിലെ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അത് സ്റ്റോപ്പാക്കിയിട്ട് നിങ്ങൾ 2 എഗ്ഗ് കഴിക്കാം. എഗ്ഗ് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പാക്കിയിട്ട് വീറ്റിൻ്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കാം. അങ്ങനെ നിങ്ങൾ രാവിലെ കൊണ്ടുപോകാം കേട്ടോ. ഒരു 3-4 ദിവസത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസം കാണാം. അത് കഴിഞ്ഞ് നമ്മുടെ രാത്രി നമ്മൾ അത്താഴം നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ഒരു ദിവസം 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിച്ചിരിക്കണം. നമ്മൾ ഈ നോമ്പിന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഫുഡിൻ്റെ കാര്യത്തിൽ വെള്ളത്തിന് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളം ഒത്തിരി കുടിക്കണം, കാരണം ഇപ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ ഒരുപാട് പേർക്ക് വരുന്നുണ്ട്, നോർമലി കണ്ടുവരുന്നത് തന്നെയാണ്. കാരണം നമ്മൾ വെള്ളം കൂടി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിച്ചോളുക. നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ കുറവ് വന്നാലും കുഴപ്പമില്ല, നമുക്ക് ഫുഡ് ഇപ്പോൾ ഇത്ര ഫുഡ് നമ്മൾ എടുക്കണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. നമുക്ക് വയറിനകത്ത് എത്ര കൊള്ളോ ആ ഫുഡ് മാത്രം നമ്മൾ എടുത്താൽ മതി. അമിതമാവുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമുക്ക് എത്ര ഫുഡ് എടുക്കാൻ പറ്റും നമ്മുടെ ഉള്ളിലേക്ക് അത് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം ബാക്കി നമ്മൾ എന്തെങ്കിലും വെള്ളം കൊടുക്കാം. നമ്മൾ വെള്ളം ആദ്യം കുറേ കുടിക്കുക, എന്നിട്ട് നമുക്ക് ബാക്കി വയറിൽ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് കഴിച്ചാൽ മതി. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ഫുഡ് എടുക്കുന്ന സമയത്ത് ഇടത്താഴത്തിന് അല്ല സോറി അത്താഴത്തിന് നമ്മൾ ഫുഡ് എടുക്കുന്ന സമയത്ത് ഒരു ബൗള് നിറയെ നമ്മൾ എന്ത് ചെയ്യാം,
ഇതെടുക്കുക, നമ്മുടെ കുക്കുംബർ എടുക്കുക. കുക്കുംബർ ഒരു ബൗള് നിറയെ എടുക്കുക. നമുക്ക് സലാഡ് വെള്ളരി ഒക്കെ ഒരു പാത്രം നിറയെ എടുക്കുക കേട്ടോ. ഒരു വലിയൊരു കുക്കുംബർ അല്ലെങ്കിലോ അങ്ങനെ എടുക്കുന്നെങ്കിൽ കുഴപ്പമില്ല, ഒരു കുക്കുംബർ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഫ്രൂട്ടിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് വാട്ടർ മെലൺ ഒരു 4-5 പീസ് വാട്ടർ മെലൺ, ചെറിയ ബൗള് കണക്കാക്കി ഒരു 4-5 പീസ് വാട്ടർ മെലൺ എടുക്കാം. പിന്നെ ആപ്പിൾ ആണെങ്കിൽ 2-3 പീസ് ആപ്പിൾ എടുക്കാം. പിന്നെ ഇത്ര എടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഡേറ്റ്സ് കഴിക്കുന്നവരാണെങ്കിൽ ഈ ഒരു സമയത്ത് എന്ന് വെച്ചാൽ നോർമലി ഡയറ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ഡേറ്റ്സ് എടുക്കാം, കുഴപ്പമില്ല. 2-3 ഡേറ്റ്സ് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ വെയിറ്റ് അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ 3-4 ദിവസം ഞാൻ പറഞ്ഞു അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഡയറ്റാണിത്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡേറ്റ്സ് എടുക്കരുത്. ഓക്കെ, നിങ്ങൾ പച്ചവെള്ളം വെച്ചിട്ട് നമ്മൾ നോമ്പ് തുറക്കുക. ഫ്രൂട്ട്സ് ഉണ്ടാവും, നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രൂട്ട്, അതുപോലെ തന്നെ ഒരു ബൗള് സലാഡ് വെള്ളരി ഉണ്ടാവും, നമ്മുടെ കുക്കുംബർ ഉണ്ടാവും. അപ്പോൾ ഇത്രയും മാത്രം നിങ്ങൾ കഴിക്കുക. കഴിച്ചതിന് ശേഷം നിങ്ങൾ 6 ഗ്ലാസ് വെള്ളം, നിങ്ങൾ ആ ടൈമിൽ നമ്മുടെ നമസ്കാരവും നമ്മുടെ എക്സസൈസ് ഒക്കെ ഉണ്ട്, നമ്മുടെ നമസ്കാരവും കഴിഞ്ഞ ശേഷം നമ്മൾ 6 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ കുടിക്കുക, നമ്മൾ കിടക്കുന്നവരെ. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് അതിനുശേഷം വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കിടക്കുക. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ ഫ്രൂട്ടിൻ്റെ കൂടെ 1 ഗ്ലാസ് നമുക്ക് ലൈം വാട്ടർ കുടിക്കുക കേട്ടോ. ലൈമ് നമുക്കൊരു ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് ലൈമ്, ഒരു 1/2 ലൈമ് പിഴിഞ്ഞിട്ട് അത് കുടിക്കുക. ഒരു വൈറ്റില്ല, രാവിലെയും കുടിക്കാം നമുക്ക്, വൈകുന്നേരവും നമുക്കിത് കുടിക്കുക കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഇത് കുടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഫ്രൂട്ടും നമ്മുടെ വെള്ളവും ഇതൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വയറ് ഫില്ലാവും. പിന്നെ നിങ്ങൾ ഫുഡ് കഴിക്കേണ്ട. ഓക്കെ, അപ്പം ഇങ്ങനെ കുറച്ച് ദിവസം, ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ വെയിറ്റ് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ വെയിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പം നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്നതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് വേറെ ഇപ്പോൾ നോർമലി, ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ പറയുന്നത്, നമുക്ക് നോർമലി ഡയറ്റ് ചെയ്യുന്ന ആൾക്ക് ഞാൻ വേറെ കുറച്ച് ഓപ്ഷൻസും കൂടി തരാം. നമുക്ക് മുട്ട ചിക്കിയിട്ട്, എണ്ണ ഇല്ലാതെ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് ഒഴിച്ച് ചിക്കി എടുത്തിട്ട് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു നേരം. പിന്നെ നമുക്ക് ചിയാസീഡ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസിന് ഒരുപാട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെതായ രീതിക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. അപ്പം അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിയാസീഡ് നോർമലി വെള്ളത്തിൽ ഞാൻ കുടിക്കുന്ന പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ പുഡിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു ജ്യൂസോ തണുത്ത എന്തെങ്കിലുമൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. നമ്മൾ ഡയറ്റിലാണ്, അപ്പം നമുക്ക് വേറൊന്നും കഴിച്ചുകൂടാ, അതുകൊണ്ട് തന്നെ. അപ്പം ഞാനൊരു ഓപ്ഷൻ തരാം, നമുക്ക് 1/2 ഗ്ലാസ് പാലെടുക്കുക. 1/2 ഗ്ലാസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അത് ഫാറ്റില്ലാത്ത മിൽക്കാണെങ്കിൽ അത്രയും നല്ലത്. 1/2 ഗ്ലാസ് പാലെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചിയാസീഡ്, ചിയാസീഡിൻ്റെ 1 സ്പൂൺ, ഒരു വലിയ സ്പൂൺ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു നമ്മൾ സ്പൂൺ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. നമ്മളൊരു 1-2 മണിക്കൂറൊക്കെ ആകുമ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും, നന്നായിട്ട് കുതിർന്ന് ആ ചിയാസീഡൊക്കെ പാലിൽ മുങ്ങി നല്ല രീതിക്ക് കുതിർന്ന് കിടക്കും. അപ്പം അങ്ങനെ കിടക്കുന്ന ആ ഒരു ചിയാസീഡും മിൽക്കും കൂടി എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് റോബസ്റ്റ പഴം അല്ലെങ്കിൽ ആപ്പിൾ, ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് സ്പൂൺ വെച്ചിട്ട് നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാം. നമ്മുടെ വയറൊക്കെ തണുക്കും, അതുപോലെ തന്നെ നമുക്ക് വയറിന് നല്ലൊരു ഫില്ല്, നല്ലൊരു വയറ് നിറഞ്ഞൊരു ഫീല് നമുക്ക് നൽകും. അപ്പം ഇങ്ങനെ നമുക്ക് ഡെയിലി അല്ല, നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്കൊരു എന്താ പറയണ്ടെ കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഒരേ ഡയറ്റ് തന്നെയല്ലേ ചെയ്യുന്നത്, അപ്പം ഇന്നിപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്യാം കേട്ടോ. പക്ഷേ ഓയിലി ഫുഡും എണ്ണ പലഹാരങ്ങൾ അതുപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസ് ഒന്നും നമുക്ക് വല്ലപ്പോഴും ഇന്നല്ലേ എന്ന് കഴിച്ച് നോക്കാം, ഒരിക്കലും കഴിക്കരുത്. അതിനോട് നമ്മൾ ബൈ ബൈ തന്നെ പറയണം, അത് കഴിക്കരുത് കേട്ടോ. പക്ഷെ ഇത് നമുക്ക് വല്ലപ്പോഴും കേട്ടോ, വല്ലപ്പോഴും നിങ്ങൾക്ക് ഇത് എടുക്കാം, ഇത് കഴിക്കാം, കുഴപ്പമില്ല. മധുരമൊന്നും നമ്മൾ ഇടുന്നില്ല, നമ്മുടെ ചിയാസീഡാണ് ഇടുന്നത്, വെയിറ്റ് ലോസിനുള്ള ചിയാസീഡ്. നമ്മുടെ 1/2 ഗ്ലാസ് പാലും റോബസ്റ്റ പഴവും അതുപോലെ തന്നെ അല്ലെങ്കിൽ ആപ്പിളും ഇതിൽ. അപ്പം നമുക്കിത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോ നിങ്ങൾക്ക് കുറച്ച് ടൈമൊക്കെ ആയിരിക്കും കിട്ടുന്നത്, 1-8 മിനിറ്റുള്ള വീഡിയോ ഇത് മതി കേട്ടോ. അപ്പം ഞാൻ ഇന്ന് രാത്രിയും അതുപോലെ തന്നെ രാവിലെയും കഴിക്കുന്ന ഫുഡ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാവിലെ ഞാൻ 2 ബ്രെഡില് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനത് നമ്മുടെ രാത്രി 9 മണിക്കുള്ള വീഡിയോയിൽ എന്തായാലും ഇത് വരെയായിരിക്കും കേട്ടോ. 9 മണിക്കുള്ള വീഡിയോയിൽ ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ എന്തായാലും എല്ലാവരും ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ വെയിറ്റ് അതേപോലെ ഇരിക്കുന്നുള്ളവർ ഇതേപോലെ തന്നെ ട്രൈ ചെയ്യാനായിട്ട് ഇതാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് എല്ലാവരും വെയിറ്റ് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വെയിറ്റ് എത്രയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ വെയിറ്റ് എത്രയാണ്, ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്. സെയിം വെയിറ്റിൽ നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡയറ്റിനെ ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ പിന്നെ പാലിൻ്റെ കാര്യമുണ്ടല്ലോ, നമ്മുടെ ചിയാസിഡും പാലും, അത് നമ്മൾ നോർമലി റമദാൻ ഡയറ്റ് ചെയ്യുന്നവർക്കാണ്. ബ്രേക്ക് ചെയ്യാനുള്ള ഡയറ്റ്, നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന ബ്രേക്ക് ചെയ്യാനുള്ള ഡയറ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സെയിം ഡയറ്റിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട് ആയി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെല്ലൈക്കിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്നുകൂടെ കൊടുത്തിടുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ വരില്ല, അപ്പോൾ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.